പാലക്കാട്ടു നിന്നും പെർമിറ്റ് പ്രകാരം കള്ളു കൊണ്ടുവരുന്ന വാഹനങ്ങൾ അകാരണമായി എക്സൈസുകാർ പിടിച്ച് കേസെടുത്ത സാഹചര്യത്തിൽ ശനിയാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് തൃശൂർ ജില്ലയിലെ മുഴുവൻ കള്ളുഷാപ്പുകളും അടച്ചിരുന്നതിന് കള്ളുഷാപ്പ് ലൈസൻസുകൾ തീരുമാനിച്ചു പാലക്കാട് പെർമിറ്റ് പതിക്കുന്ന വാഹനത്തിൽ തന്നെ എല്ലാ കള്ളുഷാപ്പുകളിലും പെർമിറ്റ് പ്രകാരമുള്ള കള്ള് ഇറക്കി കൊടുത്താൽ മതിയെന്നും ഇതിന് വിരുദ്ധമായി ചെയ്യുന്ന പക്ഷം വണ്ടികൾ പിടിച്ച് കേസെടുത്ത് ലൈസൻസുകൾ റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ് പെർമിറ്റിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉള്ളിൽ കള്ള് സപ്ലൈ ചെയ്തു തീർക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപ്രകാരം ഈ ഒരു പെർമിറ്റ് വണ്ടിയിൽ റേഞ്ചിലെ മുഴുവൻ ഷാപ്പുകളിലും കള്ള് എത്തിക്കണമെങ്കിൽ വൈകിട്ട് നാലുമണിയെങ്കിലും ആകുമെന്നിരിക്കെ ആ പേരിലും എക്സൈസുകാർ കേസെടുക്കുന്നതാണ് അങ്ങനെ ഏതു സാഹചര്യത്തിലും കള്ള് ഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് തൃശൂർ ജില്ലയിലുള്ളത് ഇതുമൂലം ഏകദേശം അയ്യായിരത്തിൽ പരം ചെത്ത് മധ്യവ്യവസായ തൊഴിലാളികളുടെ തൊഴിലും കൂലിയും നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ഈ ഓണക്കാലത്ത് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടതായ ഓണ അഡ്വാൻസ് ലഭിക്കാതെ വരികയും കുടുംബജീവിതം കൂടുതൽ ദുരിതത്തിലാക്കുകയും ചെയ്യുമെന്ന് ലൈസൻസുകൾ ചൂണ്ടിക്കാട്ടി ഇത് കള്ള് വ്യവസായ മേഖലയെ തകർക്കാനും വിദേശ മധ്യലോബികളെ സഹായിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ സർക്കാർ ബോധപൂർവ്വം നടപ്പിലാക്കുന്ന മധ്യനയത്തിന്റെ ഭാഗമാണെന്നും ദേശീയ കള്ളു ചെത്തുവ്യവസായ തൊഴിലാളി ഫെഡറേഷൻ ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ പ്രകാശൻ പറഞ്ഞു ഈ പ്രതിസന്ധിക്ക് അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമര നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും പ്രകാശൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ കുറേ നാളുകളായി വിദേശ മദ്യനായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഇടതുപക്ഷ സർക്കാരിന് മദ്യമായി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ കോട്ടയത്തു നിന്നും വന്ന ക്രോസ് ചെക്കിങ്ങിൻ്റെ പേരിൽ എക്സസ് അധികാരികൾ വന്ന് ചാലക്കുടിയിലും അതുപോലെ തന്നെ തൃശ്ശൂർ റേഞ്ചിലെ പുത്തൂരും വളരെ നിയമാനുസൃതമായി പാലക്കാട്ടിൽ നിന്നും പെർമിറ്റ് പ്രകാരം കൊണ്ടുവന്ന കള്ളും വണ്ടി പിടിച്ച് കേസെടുക്കുകയും തൊഴിലാളികളുടെ പേരിലും ആ വണ്ടിയുടെ പേലും കേസെടുത്ത് ഈ വ്യവസായം കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള നടപടിയാണ് ചെയ്തത് പാവപ്പെട്ട തൊഴിലാളികളുടെ പേരിലും അതുപോലെ തന്നെ ഈ വണ്ടി ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധത്തിലാണ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ പറയുന്നൊരു കാരണം പാലക്കാട് നിന്നും കൊണ്ടുവരുന്ന അതേ വാഹനത്തിൽ തന്നെ ആയിരിക്കണം ഈ ഷാപ്പുകളിലെല്ലാം ആ വാഹനം സപ്ലൈ ചെയ്യേണ്ടത്